പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Oman News brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. നമസ്കാരം. പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ചും സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷെലിൻ പൊയ്യാറ. ഇന്ന് ജനുവരി 3 തിങ്കളാഴ്ച. സ്വദേശിവൽക്കരണം നടപ്പാക്കിയതോടെ സീവ് സെൻട്രൽ മാർക്കറ്റിലെ മലയാളികളോടുൾപ്പെടെയുള്ള വിദേശികളുടെ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചു തുടങ്ങി. ജനുവരി 1 മുതൽ 100% സ്വദേശികൾക്ക് മാത്രമായി ജോലി സംവരണം ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഒമാനിലെ ആദ്യത്തെ മൃഗ വാക്സിൻ നിർമ്മാണ കേന്ദ്രം സൊഹാറിൽ സ്ഥാപിക്കും. പ്രതിവർഷം 144 ദശലക്ഷം വാക്സിനുകൾ നൽകാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഫോർമ പ്രൊജക്ട് സൊഹാറിലെ ഫ്രീ സോണിൽ 10,000 ചതുരശ്ര മീറ്ററിന്റെ അടിയിലായിരിക്കും ഇതൊരുക്കുന്നത്. രാജ്യത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വിദേശികൾക്ക് ബൂസ്റ്റർ ഡോസ് വാക്സിൻ നൽകി തുടങ്ങി. 2 ഡോസ് സ്വീകരിച്ച് 3 മാസം പൂർത്തിയാക്കിയ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസികൾക്കാണ് സൗജന്യമായി 3 ഡോസ് വാക്സിൻ ലഭ്യമാക്കിയിരിക്കുന്നത്. തെക്കൻ പാത്രൻ ഗവൺമെന്റിലെ റുസ്താക്ക് വിലയത്തിലെ സ്പോർട്സ് കോംപ്ലക്സിൽ ഇന്നലെ വിദേശികൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചു. ജനുവരി 6 വരെ ഇത് തുടരും. പഴയ മസ്കറ്റ് വിമാനത്താവളം കെട്ടിടത്തിലും ഇന്നലെ 100 കണക്കിന് വിദേശികൾ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചു. വരും ദിവസങ്ങളിലും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും വിദേശികൾക്ക് സൗജന്യമായി ബൂസ്റ്റർ ഡോസ് വാക്സിൻ ലഭ്യമാക്കിയേക്കും. സ്വകാര്യ ആശുപത്രിയിലെത്തി പണമടച്ച് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുന്നവരും നിരവധിയാണ്. ഇന്ത്യയിൽ ഒമിക്രോൺ വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നാട്ടിലേക്ക് പോകാനിരിക്കുന്ന പ്രവാസികൾ ആശയക്കുഴപ്പത്തിൽ. യാത്രാവിലക്ക് ഉൾപ്പെടെയുള്ള നടപടികളും ക്വാറന്റൈൻ അടക്കമുള്ള നിയന്ത്രണങ്ങളും വീണ്ടും ഉയരുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ. നിരവധി ആളുകൾ യാത്ര മാറ്റിവെച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്ത മഴയ്ക്ക് ശമനം. വിവിധ ഗവൺമെന്റുകളിൽ രാവിലെ മുതൽ തന്നെ പ്രസന്നമായ കാലാവസ്ഥയായിരുന്നു ഇന്നലെ. എന്നാൽ മുസണ്ടം, ബുറേമി, ദാഹര, തെക്ക് വടക്ക് ബാത്തന, ദാഹിലിയ ഗവൺമെന്റുകളിലും ചില വിലായത്തുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. വാതികളിലും മറ്റും കുടുങ്ങിയ 23 ൽ അധികം ആളുകളെ വിവിധ വിലായത്തുകളിൽ നിന്നായി രക്ഷപ്പെടുത്തി. കനത്ത മഴയിൽ രാജ്യത്ത് ഇതുവരെ 6 പേരാണ് മരിച്ചത്. മഴ ബുധനാഴ്ച വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒമാനിൽ 72 മണിക്കൂറിനിടെ 343 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 107 പേർ രോഗമുക്തി നേടി. 1 രോഗി കൂടി മരണപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3 രോഗികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 14 രോഗികളാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ 4 പേർ മാത്രമാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. ഇന്ത്യൻ സ്കൂളുകളിൽ പ്രവേശിക്കുന്നതിന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. രക്ഷിതാക്കൾക്ക് ഇത് സംബന്ധിച്ച വിവിധ ഇന്ത്യൻ സ്കൂളുകൾ സർക്കുലർ കൈമാറി. 1-2 ഡോസ് വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൈവശം കരുതണമെന്നും മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ സർക്കുലറിൽ ആവശ്യപ്പെട്ടു. അറ്റകുറ്റപ്പണികൾക്കായി മസ്കറ്റ് നഗരത്തിലെ അൽജർജിയ സ്ട്രീറ്റ് അടച്ചു. ശാസ്ത്രി സീറ്റ് ഇന്റർസെഷൻ മുതൽ മിനിസ്ട്രി മേഖലയിലേക്കുള്ള റോഡാണ് ഭാഗികമായി അടച്ചത്. ജനുവരി 8 വരെ റോഡ് അടഞ്ഞുകിടക്കും. സുൽത്താനേറ്റിൽ 35 കുപ്പിവെള്ള വിതരണ കമ്പനികൾ പ്രവർത്തിക്കുന്നതായി കാർഷിക ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. 2021 അവസരം വരെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടത്. അതേസമയം ഇത്തരം കമ്പനികൾക്കായി 21 ഫാക്ടറികളാണ് പ്രവർത്തിക്കുന്നത്. കനത്ത മഴയ്ക്കിടെ വാതിയിലകപ്പെട്ട വാഹനത്തിൽ നിന്നും 3 പേരെ കൂടി രക്ഷപ്പെടുത്തി. തെക്കൻ പാത്തന ഗവൺമെന്റിലെ ബർക്ക വിലയത്തിൽ വാതിൽ സലാഹ മേഖലയിലാണ് 3 പേർ വാതിയിൽ കുടുങ്ങിയത്. ഹെവി ട്രക്ക് ഓടിക്കുന്നതിൽ സ്വദേശികൾക്ക് പരിശീലനം നൽകുന്നു. തൊഴിൽ വിപണിയിൽ, ഗതാഗത മേഖലയിൽ ഡ്രൈവർമാരുടെ ആവശ്യകത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി. സനത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലാണ് പരിശീലനം. റോഡ് ടെസ്റ്റ് ഉൾപ്പെടെ 6 മാസത്തെ പരിശീലന കാലയളവാണ് ഒരുക്കിയിരിക്കുന്നത്. സുൽത്താനേറ്റിലെ പള്ളികളിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നിർത്തിവെക്കില്ല. ഇത് സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ വ്യാജമാണെന്നും ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചു. ഇപ്പോൾ വ്യാജ പ്രചരണങ്ങൾ ഉപയോഗിക്കുന്നത് 2020 മാർച്ചിൽ സുപ്രീം കമ്മിറ്റി ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പാണെന്നും അധികൃതർ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ദഹ്റ ഗവൺമെന്റിലെ യെങ്കൽ പ്രദേശത്ത് വിശാലമായ മത്സ്യ മാർക്കറ്റ് ഒരുക്കുന്നു. കാർഷിക ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം പെട്രോളിയം ഡെവലപ്മെന്റ് ഒമാനുമായി ചേർന്നാണ് മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലബാർ വിഭാഗം പുതുവത്സരം ആഘോഷിച്ചു. സോഷ്യൽ ക്ലബ്ബ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ബാബു രാജേന്ദ്രൻ കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു.
കഴിഞ്ഞ കാലങ്ങളിൽ മാതൃകാപരമായ സാമൂഹ്യ പ്രവർത്തനം കാഴ്ചവെച്ച മലബാർ വിഭാഗത്തിന് പുതിയ വർഷത്തിലും അത് തുടരാൻ കഴിയട്ടെ എന്ന് ബാബു രാജേന്ദ്രൻ ആശംസിച്ചു. ഇന്ത്യൻ സുഷി ക്ലബിന് നന്ദി പറയുന്നതായി മലബാർ വിഭാഗം കോ കൺവീനർ സിദ്ദിഖ് ഹസൻ പറഞ്ഞു. ഇന്ത്യൻ സുഷി ക്ലബ്ബ് ഭാരവാഹികളായ നേഗി, ഷക്കീൽ, സുഹൈൽ ഖാൻ എന്നിവരും ആശംസകൾ നേർന്നു. മലബാർ വിഭാഗം ഭാരവാഹികളായ പി ടി കെ ഷമീർ, നിതീഷ് മാണി, അനീഷ് കടവിൽ എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്തെ ചെറുകിട ഇടത്തരം സംരംഭകരുടെ രജിസ്ട്രേഷൻ 2021 വർദ്ധിച്ചു. 2020 താരതമ്യം ചെയ്യുമ്പോൾ ചെറുകിട ഇടത്തരം സംരംഭക വികസന അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ 30.4% വർധനവാണ് രേഖപ്പെടുത്തിയത്. മസ്കറ്റ് സുന്നി സെന്റർ 2022 വർഷത്തേക്കുള്ള പുതിയ പ്രവർത്തക സമിതി നിലവിൽ വന്നു. റൂവിയിലുള്ള മൻബുൽ ഹുദ മദ്രസയിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗമാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. അൻവർ ഹാജി പ്രസിഡന്റും ഷാജുദ്ദീൻ ബഷീർ ജനറൽ സെക്രട്ടറിയായും അഫ്താർ മത്ര ട്രഷററായും വർക്കിംഗ് കമ്മിറ്റിയും സെയ്ദ് ഹാജി പൊന്നാനി ചെയർമാനായ ഉപദേശക സമിതിയും നിലവിൽ വന്നു. പ്രിൻസിപ്പൽ എൻ മുഹമ്മദ് അലി ഫൈസി ഉദ്ഘാടനം ചെയ്തു. സെയ്ദു ഹാജി പൊന്നാനി അധ്യക്ഷത വഹിച്ചു. ജമാൽ അൽ ഖുയർ പ്രവർത്തന റിപ്പോർട്ടും സുലൈമാൻകുട്ടി വരവ് ചെലവും ഷാജുദ്ദീൻ ബഷീർ മദ്രസ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സലീം കോർണേഷ് സ്വാഗതം ആശംസിച്ചു. റിട്ടേണിംഗ് ഓഫീസർ ഉമർ ബാപ്പു ഹാജി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. കിഴക്കേ ചാത്തല്ലൂർ നിവാസികളുടെ ഗ്ലോബൽ പ്രവാസി കൂട്ടായ്മയായ സേവന പ്രവാസി കൂട്ടായ്മയുടെ പുതിയ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു. പ്രസിഡന്റായി ഷിഹാബ് ഏറാടിനെയും ജനറൽ സെക്രട്ടറിയായി ജയേഷ് തരിയോറയെയും തെരഞ്ഞെടുത്തു. എ കെ ഹനീഫയാണ് ട്രഷറർ. വിവിധ ജി സി സി രാജ്യങ്ങളിലെ മേഖലാ സമിതികളിൽ നിന്നുള്ള കേന്ദ്ര കൌൺസിൽ അംഗങ്ങളാണ് ഓൺലൈൻ വഴി നടന്ന യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ദിവസങ്ങളായി തുടരുന്ന അസ്ഥിര കാലാവസ്ഥയിൽ വ്യാപാരികൾക്ക് നിരാശ. കോവിഡും ഒമിക്രോണും മൂലം മാന്ദ്യത്തിലായ വിപണിയിൽ ചെറിയ തോതിലെങ്കിലും ആളനക്കങ്ങൾ കണ്ടുവരാറുള്ള വാരാന്ത്യ അവധി ദിനങ്ങളിലാണ് ഇത്തവണ മഴയെത്തിയത്. റൂയി സുൽത്താൻ ഖാബൂസ് പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ വാഹന പാർക്കിംഗിന് മുനിസിപ്പാലിറ്റി ഫീസ് ഏർപ്പെടുത്തുന്നു. മുനിസിപ്പാലിറ്റി അധികൃതർ ഇത് സംബന്ധിച്ച ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും വൈകിട്ട് 4 മുതൽ 9 മണിവരെയുമായിരിക്കും പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തുക. ഇവിടെ പാർക്കിംഗ് മീറ്റർ സ്ഥാപിച്ചിട്ടില്ല, അതിനാൽ പാർക്ക് ചെയ്യുന്നവർ SMS സംവിധാനം ഉപയോഗിക്കേണ്ടി വരും. എന്നു മുതലാണ് പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തുക എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഒമാൻ മത്ര KMCC പ്രസിഡന്റും ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യവുമായ നവാസ് ചെങ്കളയ്ക്ക് ഖസബിൽ ഹൃദ്യമായ സ്വീകരണം നൽകി. കുവൈറ്റിൽ കനത്ത മഴയിൽ വെള്ളപ്പൊക്കം. നിർത്തിയിട്ടതും നിരത്തിലിറങ്ങിയതുമായ നിരവധി വാഹനങ്ങൾ മുങ്ങി. രാജ്യത്ത് എല്ലായിടത്തും ശക്തമായ മഴ പെയ്തു. ഒരിടവേളയ്ക്ക് ശേഷം ഗൾഫ് നാടുകളിൽ കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തി. UAE ഞായറാഴ്ച മാത്രമായി 2600 ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. UAE 3 ദിവസത്തിനിടെ രേഖപ്പെടുത്തിയത് റെക്കോർഡ് മഴ. ദുബായ് അൽഖുദ്ര പ്രദേശത്ത് ലഭിച്ചത് 141.8 mm മഴയാണ്. വർഷത്തിൽ ശരാശരി 100 mm മഴ ലഭിക്കുന്നയിടത്താണ് റെക്കോർഡ് മഴ പെയ്തത്. സൗദി അറേബ്യയിലെ തബൂക്ക്, ജബൽ അൽ ലൌസ് മേഖലകളിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടായി. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പ്രദേശങ്ങളുടെ ചിത്രവും വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ഉറുമാനി റിയാലിന് 192.75 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗവൺമെന്റിൽ നിന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 16 ഡിഗ്രി സെൽഷ്യസ്. ടുഡേസ് ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. 30 years of trust. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 22.450 രൂപ. പുരുഷോത്തങ്കഞ്ച് എക്സ്ചേഞ്ചും സിപ്പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. എല്ലാവർക്കും സന്തോഷപ്രദമായ ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Oman News brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി.